ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. ഹമ്പിൾ ഗെയിമർ വൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോ ദ ഗെയിമർ എന്ന് പറയുന്ന സീരീസ് ഓഫ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എനിക്കും ചേച്ചി ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ കൂടെ എനിക്കും ചേച്ചി എത്തിയിട്ടുണ്ട്. ചേച്ചി വെൽക്കം. താങ്ക് യു താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ? ലോക്ക്ഡൌൺ ആകെപ്പാടെ പ്രശ്നമായിരുന്നു. ആക്ച്വലി ഞാനൊരു ഫ്രീലാൻസർ കൂടി പറഞ്ഞു, എങ്ങനെ ലോക്ക്ഡൌൺ ആകെപ്പാടെ കംപ്ലീറ്റ്ലി പ്രോബ്ലം ആയിരുന്നു. അപ്പം ഇവിടെ നമ്മുടെ ഞാനൊരു ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പ്രോജക്ടുകളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ഒരു വർഷമായിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നെ ഒരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, അതും ലോക്ക്ഡൌണിൽ ഒരുപാട് മുടങ്ങി. പിന്നെ അതിന്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലോക്ക്ഡൌണിൽ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. ട്രാവലിംഗ് ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം സോർട്ട് ചെയ്തെടുത്തു. മൊത്തത്തില് പ്രശ്നമായിരുന്നല്ലേ? മൊത്തത്തില് പ്രശ്നം എനിക്ക് മാത്രമല്ല, ഒരുവിധം എല്ലാവർക്കും മൊത്തം എല്ലാവരും പെട്ടിരിക്കുമായിരുന്നല്ലോ. അതെ. പിന്നെ ഞാൻ ചേച്ചിയേട്ട ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പം ഒരു മൂന്നാല് പേര് സെയിം ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെയിം ക്വസ്റ്റ്യൻ. അപ്പൊ അവര് ചോദിച്ചെന്താന്ന് വെച്ചാല് വാട്ട് ദ വേർഡ് എനിഗ്മ മീൻസ്. അല്ല ചേച്ചി പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. എനിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു 10 വർഷമായിട്ട് ഗെയിമിംഗിൽ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. എനിഗ്മ ഒരു സ്പിരിറ്റ് ആണ്, ഒരു ആത്മാവാണ്. സാധാരണ നമ്മൾ ഈ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാക്കളെല്ലാം നെഗറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ പ്രതികാരം, വെഞ്ചൻസ് എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ എനിഗ്മ എന്ന് പറയുന്ന സ്പിരിറ്റ് അങ്ങനെയല്ല. എനിഗ്മ ഭയങ്കര പോസിറ്റീവ് സ്പിരിറ്റ് ആണ്, അത് ഹെൽപ്പിംഗ് സ്പിരിറ്റ് ആണ്. അപ്പൊ വെഞ്ചൻസിന്റെ ഒരു ഇതില്ലാത്ത ഒരു സ്പിരിറ്റ് ആണ്, അങ്ങനത്തെ ഒരു ആത്മാവാണ്. അത് ഗുഡ് സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്ന കൈൻഡ് ഓഫ് ഒരു സ്പിരിറ്റ് ആണ്. അപ്പൊ എന്തോ എനിഗ്മയെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് എനിഗ്മ എന്നുള്ളത്. കേൾക്കാനൊരു രസമുണ്ട് എനിഗ്മ. അതെ. അപ്പൊ ചേച്ചി 10 വർഷമായി ഗെയിമിലേക്ക് വന്നിട്ട്? ആ ഞാൻ സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങിയിട്ടൊരു 6-7 വർഷമായി. ഈ ഇപ്പൊ എനിഗ്മ ഗെയിമിംഗ് എന്നുള്ള ചാനല് തുടങ്ങിയത് 2019ലാണ്. അതിനു മുമ്പ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ ആയിരുന്നു ലൈവ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്രയൊരു ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കസാനം ആയിരുന്നില്ല. അത് കാരണം തന്നെ ഞാനും അതിനൊരു പ്രത്യേക ചാനൽ വേണമെന്നോ അല്ലെങ്കിൽ അതൊരു ഇൻഡസ്ട്രി ആയിട്ട് പരിണമിക്കുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഒരു പെട്ടെന്നൊരു സഡൻ ബൂം ഉണ്ടായി. സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഒരു ഗെയിമിന്റെ അകത്ത് തന്നെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ മാറുന്നൊരു ലെവലിലേക്ക് വന്നു. അതിനുശേഷം കുറെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഒരു ചാനൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. കാര്യം അപ്പോഴും ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഫേസ്ബുക്ക് പേജിലായിരുന്നു. യൂട്യൂബിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ട്, യൂട്യൂബിൽ ഒരു 12-13 വർഷമായിട്ട് ഒരു ചാനൽ ഉണ്ട്. പക്ഷേ എന്നാൽ സ്ട്രീമിംഗ് വന്നിട്ടുണ്ടായിരുന്നില്ല. ലൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗെയിം സ്ട്രീം എന്നുള്ള ലെവലിലേക്ക് ഒന്ന് ഡിവൈസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഗെയിമിനെ സ്ട്രീം ചെയ്യാൻ പറ്റിയ ഡിവൈസുകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബിൽഡ് സ്ട്രീമിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ഗെയിമുകളായിരുന്നു. ഫോർ എക്സാമ്പിൾ ഡേർട്ട് എന്ന് പറയുന്നൊരു ഗെയിം കളിക്കുന്നുണ്ട്, നമ്മുടെ NFS പോലത്തെ ഒരു റേസിംഗ് കാർ റേസിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതിൽ PC ഗെയിം. അപ്പൊ അതിൽ നമുക്ക് ഇൻബിൽട്ട് സ്ട്രീമിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് നമുക്ക് കണക്ട് ചെയ്യാം, ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഗെയിമിൽ തന്നെ ലൈവ് എന്നുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വേറെ ഒരു എക്സ്റ്റേണൽ ഒരു ഫാക്ടറും വേണ്ട, നമുക്ക് ഡയറക്റ്റ് ലൈവ് പോവാം. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വേണ്ട അല്ലേ? ആ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറെ ഒരു OBS ഒന്നും വേണ്ട. ജസ്റ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൈക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ലൈവ് പൊയ്ക്കൊണ്ടിരുന്നത്. ആദ്യം ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ഹിറ്റ്മാൻ അബ്സല്യൂഷൻ എന്ന് പറയുന്നൊരു ഗെയിമാണ്. അത് ഈ PUBG ഒക്കെ വരുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. അതും ഈ ഒരു സ്നൈപ്പിംഗ് ഗെയിമാണ്. ഞാൻ പണ്ടോട്ടെ എനിക്ക് സ്നൈപ്പിംഗ് അല്ലെങ്കിൽ ഗൺസിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ റൈഫിൾ ക്ലബിലൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ലൈസൻസ് ഉണ്ടല്ലേ? ആ ഉണ്ട്, എനിക്ക് ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ട്. മാത്രമല്ല ഞാൻ കർണാടക സ്റ്റേറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് റൈഫിൾ ഷൂട്ടിംഗ് ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് എന്ന് പറയും. ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാറുണ്ട് കർണാടക സ്റ്റേറ്റിനെ. ഇങ്ങനെ ഒരുപാട് 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 അച്ചീവ്മെന്റ്സ് കിട്ടിയ ഒരു ആളാണല്ലേ ചേച്ചി?
അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാരും വെയർമൗസിന്റെ വീഡിയോ ചേച്ചിനെ കുറിച്ച് വന്നപ്പം കണ്ട മൂന്നാല് അത് ഹൈലൈറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. സ്വിഗ്ഗിയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഒരു ദിവസം ഉണ്ടായിരുന്നല്ലേ? അതെ, അത് സ്വിഗ്ഗി ഒരു എന്താ പറയുക ഓണററി ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. അത് ഒരു ദിവസത്തേക്ക് അവരുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഗാസ്ട്രോണമി എന്ന് പറഞ്ഞിട്ട് ഒരു പൊസിഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ഓഫർ ലെറ്റർ ഒക്കെ തന്നു. അതിന് പറഞ്ഞ കോൺട്രാക്ട് പീരീഡ് വൺ ഡേ ആയിട്ട് മെൻഷൻ ചെയ്ത് ആ ദിവസം സ്വിഗ്ഗിയുടെ ഒരു വൈസ് പ്രസിഡന്റിന് കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും എല്ലാ പേർക്സും എനിക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ദിവസത്തേക്ക് ഒരു ഓണററി ആയിട്ട് സ്വിഗ്ഗിയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ അഡോബിന്റെ ലൈഫ് ടൈം പ്രീമിയം പ്ലാനും ഉണ്ടല്ലേ കയ്യിൽ? അതെ, അഡോബിന്റെ ലൈഫ് ടൈം പ്രീമിയം മെമ്പറാണ്. അത് ഞാൻ എന്ന് മരിക്കുന്നു അന്ന് വരെ അവരുടെ സർവീസസ് എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഫ്രീ ആയിരിക്കും. പ്രൊഫഷണലി ഗ്രാഫിക്സ് ഡിസൈനർ ആണോ? ഗ്രാഫിക്സും ചെയ്യാറുണ്ട്, ഞാൻ VFX ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാറുണ്ട്, SFX ചെയ്യാറുണ്ട്, സൗണ്ട് എഫക്ട്സ് ചെയ്യാറുണ്ട്, ഒരു മൾട്ടിമീഡിയ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു സകലകല വല്ലഭയാണല്ലേ? ഇല്ല, അങ്ങനെയില്ല, എനിക്കൊരു അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പണ്ട് തൊട്ടേ എനിക്ക് മൾട്ടിമീഡിയ വീഡിയോ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ വീഡിയോ പ്രൊഡ്യൂസിങ് അങ്ങനെ ഒരു ഒരു കാറ്റഗറിയിൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. മാത്രമല്ല VFXഉം GFXഉം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എപ്പോഴും ഇപ്പൊ എന്റെ ലൈവ് കാണുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ലൈവിലും ചേച്ചി നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചേച്ചി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർ ചാറ്റ് ചെയ്യുമ്പോഴായാലും ഓരോ മെമ്പേഴ്സ് വരുമ്പോഴായാലും സൂപ്പർ ചാറ്റ് ചെയ്യുന്ന പുതിയ സംഭവം ഞാൻ കണ്ടു, കൊള്ളായിരുന്നു. അതേപോലെ ന്യൂ ഇയറിന് സാന്താക്ലോസ് വന്നൊക്കെ എല്ലാത്തിലും ചേച്ചിയുടെ സിഗ്നേച്ചർ ചേച്ചി ഇടാറുണ്ട്. അത് ഞാനിങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ ഓർത്തു, എല്ലാവരും ന്യൂ ഇയർ സ്ട്രീം എന്ന് പറയുമ്പോൾ കൂടി പോയാൽ ഒരു ഓവർലേക്ക് ഒന്ന് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ തമ്മിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചാരിറ്റിയോ ഗീവയോ അങ്ങനെയൊക്കെ നടത്തും. പക്ഷെ ആരും ഒരു വീഡിയോ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ എക്സ്പീരിയൻസിൽ എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആരും നോക്കാറില്ല. വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ഈ വീഡിയോ എക്സ്പീരിയൻസിൽ നമുക്ക് എന്ത് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇതിന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് നമുക്ക് പുതുതായിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ രണ്ടു ദിവസത്തിനകത്ത് വരാൻ പോകുന്ന ഒരു ഫീച്ചർ ഉണ്ട്, നമ്മുടെ ലൈവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. അത് ഇതുവരെ ആരും ചെയ്തു വന്നിട്ടില്ല, അപ്പൊ അതിപ്പോ അധികം വൈകാണ്ട് വരുന്നുണ്ട്. പിന്നെ എനിക്മ ഗെയിമിംഗ് ചാനലിന് വേണ്ടി തന്നെ ഒരു ബോട്ടിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലൗഡ് ബോട്ട് പോലെ നൈറ്റ് ബോട്ട് പോലെയൊക്കെ ഉള്ള ഒരു ബോട്ടിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഞാൻ പ്രോഗ്രാമിംഗ് കൂടി ചെയ്യുന്നുണ്ട്, വെബ് ഡെവലപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബോട്ടിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബോട്ട് ഡെവലപ്പായിട്ട് ഒരു 2 വർഷത്തോളം ആയി. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ബോട്ട് ഉണ്ട് ചാനലിന്, ബട്ട് എന്നാൽ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിരുന്നു. ഇതൊരു സൈലന്റ് ബോട്ടാണ്, അത് ഡേറ്റ കളക്ഷൻ എന്നുള്ള ഒരു ഫീച്ചറിൽ മാത്രം നിൽക്കുന്ന ഒരു ബോട്ടായിരുന്നു. അത് മാറിയിട്ട് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഉള്ള ബോട്ടായിട്ട് അതിനെ മാറ്റി വന്നു. എല്ലാത്തിനും നമ്മുടെ ഒരു കയ്യൊപ്പല്ലേ? അതെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ആരെങ്കിലും ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള സംഭവങ്ങളെക്കാൾ ഉപരി നമ്മള് പുതുതായിട്ട് ആരും ചെയ്തിട്ടില്ലാത്ത എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കാറുള്ളത്. അത് എല്ലാത്തിലും കാണാറുണ്ട് ചേച്ചിയുടെ ഓരോ ആ സ്ട്രീമിലെ ഓരോ എലമെന്റ്സിലും ഒരു യുണീക് സിഗ്നേച്ചർ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അത്. അതിപ്പോ ഈ ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞപ്പോ സാന്റയുടെ കാര്യം പറഞ്ഞപ്പോ നമ്മള് സാന്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒരു സാന്റനെ നമ്മൾ 3D ചെയ്തു, എന്നിട്ട് ആ സാന്റനെ നമുക്ക് എങ്ങനെ ലൈവിൽ ഇന്ററാക്റ്റീവ് ആക്കും. ഇപ്പൊ സാന്റയുടെ അടുത്ത് നമ്മള് വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളതാണ്. സാന്റെ അടുത്ത് നമ്മള് പറയാം സാന്റ ഒരു ഹായ് തരുമ്പോൾ സാന്റ കൈ വീശി കാണിക്കും, അതുപോലെ തന്നെ സാന്റയുടെ കുറച്ച് ചേഷ്ടകളൊക്കെ ഉണ്ട്, വയറ് തുറിയുക, തല ചൊറിയുക, പിന്നെ ചിന്തിക്കുക. ഫ്രണ്ട് ഫ്ലിപ്പിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതെ, മാജിക് കാണിക്കാൻ പറഞ്ഞാൽ മാജിക് കാണിക്കും, അങ്ങനെയൊക്കെയുള്ള വോയിസ് റെക്കഗ്നീഷൻ ഒക്കെ സാന്റയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വേറെ ഒരു ക്ലിയർ ആവുന്നില്ല. അല്ല ചേച്ചി പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തു. ഹലോ, ക്ലിയർ ആവുന്നില്ല, പറഞ്ഞേ ക്ലിയർ ആയില്ല. എന്താണ്? ഹലോ ഹലോ, അല്ല ചേച്ചി കണ്ടിന്യൂ ചെയ്തു പറഞ്ഞേ.
ഓക്കെ ഓക്കെ. അങ്ങനെ സാന്റയെ നമ്മൾ ആ ഒരു സംഭവം, സാന്റ വന്നിട്ട് സ്ക്രീൻ തുറന്നു വരുത്തു, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങൾ. ഇപ്പൊ അതുപോലെ തന്നെ ഒരു ഒരു ഈ വോയിസ് റെക്കഗ്നിഷൻ ഇങ്ങനെ ചെയ്തപ്പോ എന്തുകൊണ്ട് ലൈവിൽ അത് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആക്കി കൂടാന്ന് ഓർത്തിട്ട് രണ്ട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്, സ്ഥിരമായിട്ട് ലൈവിൽ ഉണ്ടാവാറുണ്ട്. നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ ഇൻസിഡന്റുകൾ നമ്മൾ ലൈവിൽ നടക്കുമ്പോഴും ഇവര് ഇന്ററാക്ട് ചെയ്യാൻ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൂപ്പർ ചാറ്റ് കിട്ടുമ്പോഴാണെങ്കിൽ അവര് വന്നിട്ട് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ കാണിക്കും. അതുപോലെ നമ്മൾ പറയുന്ന വോയിസിനനുസരിച്ച് ഇപ്പം ചില പ്രീ റെക്കോർഡഡ് കമാൻഡുകൾ അതിനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വോയിസ് ട്രെയിനിങ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഒരുപാട് വോയിസ് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്, അത് ഈ മെഷീൻ ലേണിംഗ് ആണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ളത്. അപ്പം കുറേ ട്രെയിനിങ് ഇതിനാവശ്യമാണ്. എന്തായാലും അധികമായിട്ട് രണ്ട് ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവില്. അതേപോലെ ചേച്ചി, ഈ SFX VFX മാത്രമല്ല, അതൊരു എത്തിക്കൽ ഹാക്കർ ആണെന്നും കൂടി ഞാൻ പറയുന്നത് കേട്ടു ലൈവില്. അതെ, ഹാക്കർ ആണ്. അതെ, ഞാൻ വൈറ്റ് ഹാറ്റ് ഹാക്കർ ആണ്. ഞാൻ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പല കമ്പനികളും സെക്യൂരിറ്റി ഒരു എന്താ പറയാ ഓഡിറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി ഞാനൊരു വെബ് ഡെവലപ്പർ ആണ്, ബാക്കി ഈ മൾട്ടിമീഡിയ കാര്യങ്ങളൊക്കെ രണ്ടാമത് വരുന്നതാണ്. അപ്പൊ ഈ ഒരു വെബ് ഡെവലപ്പിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഞാൻ ഒരു 2008 തൊട്ട് പ്രൊഫഷണലായിട്ട് വെബ് ഡെവലപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറെ ക്ലയൻസ് ഉണ്ടായി. അപ്പൊ നമ്മൾ ഓരോ സമയത്തും ഓരോ സെക്യൂരിറ്റി ത്രെഡ്സിനെ കുറിച്ച് അവെയർ ആണ്. ഇപ്പം ലോകത്ത് നടക്കുന്ന ഏതൊക്കെ ടൈപ്പ് വെബ് അറ്റാക്കുകൾ നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല അവെയർ ആണ്. അങ്ങനെ അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് എന്റെ സൈറ്റ് എങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്. പിന്നെ പിന്നെ നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഇപ്പം ഓരോരുത്തരോ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത് ചോദിക്കും, ഇതിനെ ഹാക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ ഒന്ന് നോക്കുമോ, അല്ലെങ്കിൽ ഇത് ഹാക്ക് പ്രൂഫ് ആണോ എന്നത് കൺഫേം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യോ എന്നൊക്കെ ചോദിക്കാറ്. അങ്ങനെയാണ് ശരിക്കും വൈറ്റ് ഹാറ്റ് ഹാക്കിങ്ങിലേക്ക് വന്നത്. പിന്നെ പിന്നെ അതൊരു പ്രൊഫഷൻ ആയിട്ട് മാറി. കാര്യം ഒരുപാട് പ്രോജക്ടുകൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടുതലോ. അപ്പൊ സൈബർ സെക്യൂരിറ്റി ആണല്ലേ? അതെ, സൈബർ സെക്യൂരിറ്റിയേക്കാൾ കൂടുതൽ ഒരു സൈബർ സർവൈലൻസ് എന്ന് പറയാം. അപ്പൊ ചേച്ചി, ഇപ്പൊ കറന്റ്ലി PUBG ആണ് സ്ട്രീം ചെയ്യുന്നത് അല്ലേ? അപ്പൊ PUBG കളി PUBG മുമ്പ് വേറെ ഗെയിം കളിക്കുക, അതായത് പറഞ്ഞു 10 വർഷമായി ഗെയിമിങ്ങിലേക്ക് വന്നിട്ട്. അപ്പൊ PUBG മൊബൈലുമായിട്ട് എന്തായാലും 10 വർഷമായല്ലോ. അപ്പൊ അതിന് മുമ്പ് ട്രൈ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്തിട്ടുള്ള ഡർട്ട് എന്ന് പറയുന്ന ഗെയിമാണ്. ഡർട്ട് 3 ആയിരുന്നു ആ സമയത്ത്, ഡർട്ട് 2, 3 ഒക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ ഹിറ്റ്മാൻ അബ്സൊല്യൂഷൻ, ഹിറ്റ്മാൻ അബ്സൊല്യൂഷൻ PUBG പോലെയേ അല്ല, അതൊരു സ്നൈപ്പിംഗ് ഗെയിമാണ്, PUBG യാതൊരു ബന്ധമില്ല. പക്ഷെ എന്നാൽ രസമാണ്, ഏറെക്കുറെ എവിടെയൊക്കെ PUBG എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ഗെയിമാണ്. പിന്നെ അതല്ലാണ്ട് NFS ചെയ്യുമായിരുന്നു, NFS തുടക്കം ഇട്ടത്. പക്ഷെ NFS ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് കോപ്പി റൈറ്റഡ് കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യും. ആ സമയത്തൊന്നും കോപ്പിറൈറ്റ് കണ്ടന്റ് ID വെച്ചുള്ള റെക്കഗ്നേഷൻ ഒന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ലായിരുന്നു, നമ്മള് കൂളായിട്ട് ആ വീഡിയോസ് എല്ലാം പോകുമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ കോപ്പിറൈറ്റ് IDs ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പാട്ടുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ NFS ഇൻബിൽറ്റ് ആയിട്ട് ഒരുപാട് ഇംഗ്ലീഷ് പാട്ടുകൾ, അങ്ങനെ കുറെ വീഡിയോസ് പോയി. ലാസ്റ്റ് ആ ചാനൽ നിർത്തി. ആ ചാനൽ നിർത്തിയിട്ടാണ് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് ഗെയിമിംഗ് എന്നുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അത് യൂട്യൂബിൽ തന്നെയല്ലേ? യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിന് മുമ്പ് ഫേസ്ബുക്കിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫേസ്ബുക്കിൽ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് മസ്തി എന്ന് പറയുന്ന ഒരു പേജിലാണ്. അതിനകത്ത് ഏതാണ്ട് 450K ലൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ സബ്സ്ക്രൈബ് അല്ല, ലൈക്ക് ആണോന്നല്ലേ പേജിന്? അതെ, ലൈക്കും പിന്നെ ഫോളോവേഴ്സ് വന്നു. ആദ്യം ലൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഫോളോവേഴ്സ് വന്നു. രണ്ടും പേജിലാക്കിയുണ്ട്. ഫേസ്ബുക്കില് എനിഗ്മ ഗെയിമിംഗ് തന്നെയായിരുന്നു അതോ മസ്തി എന്നായിരുന്നല്ലേ? അല്ല, മസ്തി എന്നായിരുന്നു. അതൊരു ഫൺ എലമെന്റ് ആയിരുന്നു, അത് ഗെയിമിംഗ് മാത്രമല്ല സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അത് മൊത്തത്തിൽ ഒരു ടോക്ക് ഷോ പോലെയായിരുന്നു. ഓരോ സമയത്തും ഓരോ എലമെന്റ് ആണ്, എന്റർടൈൻമെന്റ് എലമെന്റ്സ് ആണ് കൊണ്ടുവരുക. അപ്പം ചിലപ്പോൾ നമ്മള് ട്യൂട്ടോറിയൽസ് നടത്താറുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഫൺ ഇമേജസ് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളെ കുറിച്ച്, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. കറന്റ് ട്രെൻഡ് എന്താണോ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം കൂടിയുള്ള മിക്സഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു എല്ലാത്തിനും. എനിഗ്മ എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ അറിയുന്നത് സുകന്യ കൃഷ്ണ എന്ന് പറയുമ്പോഴായിരിക്കും അല്ലേ? അതെ. അപ്പം സുകന്യ കൃഷ്ണയിൽ നിന്ന് എനിഗ്മയിലേക്ക് വന്ന ഒരു സംഭവം എങ്ങനെയാണെന്ന് പറയൂ. അത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്
ഇത് രണ്ടും എന്റെ ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളാണെന്ന് പറയും. ഈ നമ്മൾ ഈ ആൾട്ടർ ഈഗോ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ ഇപ്പൊ സുകന്യ എന്നുള്ള പേര് ഞാൻ ഗെയിമിംഗിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്കിത് രണ്ടും രണ്ട് ഐഡന്റിറ്റി ആയിട്ട് നിർത്തണം. കാര്യം ഒന്ന് ഈ സുകന്യ കൃഷ്ണ എന്ന് പറയുമ്പോൾ എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇടപെടുന്ന കാര്യങ്ങൾ ഗെയിമിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് റെപ്രസെന്റേഷൻ ഉണ്ട്, പിന്നെ ഈ ടി വി ചാനലുകളിലൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, ചിലതൊക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പോകുന്ന ഒരാളായിരുന്നു. അപ്പൊ അത് ആ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ഒരു ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഗെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പണിയില്ലാത്ത ഒരാളെന്ന് കണ്ട് കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഈ ഒരു ഗെയിമർ എന്ന് പറയുമ്പോൾ സുകന്യ എന്നുള്ള ഒരു ഐഡന്റിറ്റിക്ക് ഒരുപാട് മോശം വരുന്ന രീതിയിലാണ് ആളുകളുടെ സംസാരം. നമുക്കറിയാം രണ്ടും രണ്ട് ഫീൽഡാണ്, രണ്ട് ഇൻഡസ്ട്രിയാണ് എന്നുള്ള ഒരു സംഭവമൊക്കെ നമുക്കറിയാമെങ്കിലും ആളുകൾക്ക് ഒരു ഗെയിമറായിട്ടുള്ള ഒരു വ്യക്തിനെ ഒരു ഇന്റലക്ച്വൽ ആയിട്ട് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പോഴും കുറെയൊക്കെ ഉണ്ട്. കാര്യം ഗെയിമർ എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാത്ത പിള്ളേർ എന്നുള്ളൊരു തോട്ട് നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ടുണ്ട്. അതെ, അപ്പൊ ആ ഒരു കാഴ്ചപ്പാടല്ല, ഗെയിമിംഗ് ഒരു ഇൻഡസ്ട്രിയാണ്, അതൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ ശ്രമിച്ചു. പക്ഷെ ആളുകൾക്കൊന്നും അത് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ ഹൃദയവിശാലതയോ മാനസിക വിശാലതയോ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അത് രണ്ട് ഐഡന്റിറ്റി ആയിട്ട് നിർത്തി, രണ്ടിനെയും പരസ്പരം മാച്ച് ആവാത്ത രീതിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പഴയത് വെച്ച് നോക്കി കുറെ കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇപ്പൊ നല്ല മാറ്റമുണ്ട്. കാര്യം ഇപ്പം ഒരുപാട് ഇപ്പം ഇതൊരു കോമൺ ഇൻഡസ്ട്രി ആയിട്ട് മാറി വരുന്നുണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ഗെയിമേഴ്സ് എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നു, എല്ലാവരും സ്ട്രീമിംഗ് ചെയ്യുന്നു, ഇത് ഭയങ്കര അക്സസിബിൾ ആയി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അതിന് അതിനേതായ ഡിവൈസുകൾ വേണം, അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർ വേണം, എല്ലാം ഒരുവിധം പെയ്ഡ് ആയിരുന്നു. ഓബിയസ് ഒക്കെ പണ്ട് ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നില്ല. അന്ന് പിനാക്കിൾ പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പൈസ കൊടുക്കണം. പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പൊ എൽഗാറ്റോ ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എവർ മീഡിയ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എവർ മീഡിയ അതുപോലെ പിനാക്കിളിന്റെ തന്നെ കാർഡുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ പിനാക്കിളിന്റെ ഒരു കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ 80,000 85,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞത് വരിക. എൽഗാറ്റോ പോലെ തന്നെ. പക്ഷെ എൽഗാറ്റോ ഒരു എക്സ്റ്റേണൽ ഡിവൈസും പിനാക്കിൾ എവർ മീഡിയ ഒക്കെ അധികം ഇന്റേണൽ ഡിവൈസ് ആയിരുന്നു ഇപ്പൊ അന്ന്. ഇപ്പം എവർ മീഡിയ കുറച്ചുകൂടെ മാറിയിട്ട് എൽഗാറ്റോയുടെ ആ ഒരു രീതിയിലൊക്കെ രണ്ട് ഡിവൈസ് ഇറക്കുന്നുണ്ട്, ഇന്റേണൽ ഇറക്കുന്നുണ്ട്, എക്സ്റ്റേണൽ ഇറക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വിലയൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോ ആ ഒരു വ്യത്യാസം ആ ഒരു കാലഘട്ടത്തിലുണ്ട്. അന്ന് കുറച്ചുകൂടെ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാര്യങ്ങൾ, ഇത്ര ഈസി ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചുകൂടെ ബ്രോഡ്ലി അക്സസിബിൾ ആയിട്ട് മാറി, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്. ഇപ്പൊ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഗെയിമുകളായാലും സ്ക്രീൻ ഷെയറിംഗ് ആണെങ്കിലും എല്ലാം ലൈവ് പോകാനൊക്കെ ഉള്ള ഫീച്ചേഴ്സ് വന്നു. അതുപോലെ ഇന്ററാക്ഷൻ മൊബൈലിൽ പോസിബിൾ ആണ്, മൊബൈലൊക്കെ ഒരുപാട് ഇവോൾവ് ആയി. അപ്പൊ ആൾക്കാർ കുറച്ചും കൂടെ അറിഞ്ഞു തുടങ്ങി ഇതൊക്കെ എങ്ങനെ ചെയ്യാന്ന്, ആൾക്കാർക്ക് പറയെങ്ങനെ ചെയ്യണം. ആ ഇപ്പൊ അത്രയും സിമ്പിളും ആയല്ലോ, പണ്ട് അത്ര സിമ്പിൾ ആയിരുന്നില്ല. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു രീതിയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഇപ്പം ജസ്റ്റ് ഒന്നോ രണ്ടോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈസി ആയിട്ട്. അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസം പ്രകടമായിട്ട് വരുന്നുണ്ട്. ചേച്ചി പബ്ജി PC ട്രൈ ചെയ്തിട്ടുണ്ടോ? പബ്ജി PC-യിലാണ് ഞാൻ തുടങ്ങിയത്, പിന്നെയാണ് പബ്ജി മൊബൈലിലേക്ക് വന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ സെലക്ട് ചെയ്യും, പബ്ജി PC ഓർ പബ്ജി മൊബൈൽ? പബ്ജി മൊബൈൽ സെലക്ട് ചെയ്യും. അതെന്തുവാ അങ്ങനെ കളിക്കാനുള്ള? ഫസ്റ്റ് ഓഫ് ഓൾ പബ്ജി PC എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. ഞാൻ പൊതുവെ പെയ്ഡ് സോഫ്റ്റ്വെയറുകൾക്ക് എതിരാണ്, ഞാൻ ഓപ്പൺ സോഴ്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാലും കുറെയൊക്കെ സോഫ്റ്റ്വെയറുകൾ നമുക്ക് പെയ്ഡ് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയും, നമ്മൾ അതിനോടൊക്കെ എതിരാണ്. കാര്യം അതൊക്കെ എന്താ പറയാ ഒരു ഡെവലപ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ കുറച്ച് ആളുകൾ തീരുമാനിക്കുന്ന മാത്രമായിരിക്കും അതിന്റെ ഭാവി. പക്ഷെ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യാം, സോഴ്സ് കോഡ് കണ്ടിട്ട് അത് ഫോർ എക്സാമ്പിൾ OBS-ന്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീം ലാബ്സ് വന്നു, OBS-നകത്ത് വന്നതാണ്. OBS എന്ന് പറയുന്ന നേറ്റീവ് സോഫ്റ്റ്വെയറിന് ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് സ്ട്രീം ലാബ്സിൽ വന്നു, സ്ട്രീമിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറെ ഫീച്ചേഴ്സ് വന്നു. അപ്പൊ ഇതുപോലെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡെവലപ്മെന്റ് പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. അതായത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർക്ക് അതിനെ മാറ്റം വരുത്താം. അതൊക്കെ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയറുകൾ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം പബ്ജി PC എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഗെയിമേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ
പബ്ജി മൊബൈലിൽ 100 പേര് കളിക്കുന്ന സമയത്ത് ചിലപ്പോ ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും പബ്ജി പി സി കളിക്കുന്നത്. കാരണം അത്രയും സ്പെക്കുള്ള പി സി എല്ലാവരുടെയും ഉണ്ടാവണമെന്നില്ലല്ലോ അല്ലേ. അതെ, പി സിയുടെ സ്പെക്കിനേക്കാൾ ഉപരി പിന്നെ ഈ പറഞ്ഞ പോലെ ഹാക്കേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. കാര്യം പി സി എന്ന് പറയുമ്പോൾ ഹാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും ഈ ഗെയിം ഭയങ്കരമായിട്ട് അരോചകമായി തോന്നിയിട്ടുണ്ട് ഈ പബ്ജി പി സി വെർഷൻ. പിന്നെ ഈ പറയും പോലെ ശരിക്കും മൊബൈലിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ മൊബൈലിൽ ഒരുപാട് ഇവന്റുകൾ കാണാറുണ്ടല്ലോ. ഇപ്പൊ ഓരോ മെട്രോ റോയൽ അതുപോലുള്ള ഇവന്റുകളൊക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പൊ പബ്ജി മൊബൈൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പബ്ജി പി സി വെർഷനിൽ ഇതുപോലൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മൊബൈൽ വെർഷൻ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കുറച്ച് പേർക്സ് കിട്ടുന്ന രീതിയിൽ പബ്ജി പി സിയിൽ ഒരു ഇവന്റ് നടക്കുന്നതാണ്. അങ്ങനെയാണ് പബ്ജി പി സി ഡൗൺലോഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ പബ്ജി പി സി സീസൺ 1 കളിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന പബ്ജി മൊബൈലും അന്നത്തെ പബ്ജി മൊബൈലും രാപ്പകൽ വ്യത്യാസം ഉണ്ടായിരുന്നു. കാര്യം അന്ന് പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ലോബിയിൽ പോയി കഴിഞ്ഞാൽ 100 പ്ലേയേഴ്സിൽ 1-2 പേരായിരിക്കും റിയൽ, ബാക്കി 97-98 വോട്ടുകളായിരിക്കും. മാത്രല്ല അന്ന് ഈ സ്കോഡ് ഒന്നും ആരും കളിക്കാറില്ല, അന്നെല്ലാം സോളോ പെർഫോമൻസ്. അന്ന് ഈ സ്കോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലപ്പോഴും ഗെയിമിൽ നിന്നൊക്കെ ആരെങ്കിലും കിട്ടിയാൽ ഫ്രണ്ട്സ് ആക്കും എന്നല്ലാണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവർ കളിക്കുന്ന പരിപാടി ഒന്നുമില്ല. നമ്മളിപ്പോ ആ സമയത്തൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പോലും ആരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു എനിക്കൊന്നും സീസൺ 2 അവസാനമായപ്പോഴാണ് മൊത്തത്തിലൊരു പബ്ജി വേവ് വന്നത്. എല്ലാവരും പബ്ജി ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ആ ഗെയിമിലേക്ക് വരുന്ന ഒരു അവസ്ഥ വന്നത് ഒരു സീസൺ 2 ഒരു എൻഡിലാണ്, സീസൺ 3 ഒക്കെ തുടങ്ങുന്ന സമയത്ത്. അതിനുശേഷം പിന്നെ പബ്ജി മൊബൈൽ എന്ന് പറയുന്നത് വളരെ രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറാൻ തുടങ്ങി. അതും തൊട്ടാണ് അതുവഴി കിട്ടുന്ന ഒരു ഫ്രണ്ട് സർക്കിളും ഒരു ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിരിക്കും അല്ലേ. എങ്ങനെ പബ്ജി പിസിയും മൊബൈലും വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് അതിന്റെ ഇൻ ഗെയിമിൽ കിട്ടുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ. അതെ, പക്ഷെ പബ്ജി പി സിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ, പബ്ജി പി സിയിൽ അധികം ആരും വോയിസ് ഉപയോഗിക്കാറില്ല, വളരെ കുറച്ച് ആൾക്കാരെ വോയിസ് ഉപയോഗിക്കാറുള്ളൂ. കാര്യം അതിന് പ്രത്യേക ഒരു മൈക്രോഫോൺ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ആരും അങ്ങനെ വോയിസ് ഒന്നും എനേബിൾ ചെയ്ത് കളിക്കാറുണ്ടായിരുന്നില്ല. അതൊരു നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചാലും നമ്മള് പറയുന്ന അവര് കേൾക്കുന്നുണ്ടെങ്കിലും അയാൾ നമ്മള് മൈക്കിലൂടെ പറയുന്ന അവർക്ക് കേൾക്കാന്നുണ്ടെങ്കിലും അവരുടെ റെസ്പോൺസ് ഒന്നും കിട്ടത്തില്ല. അത് നമ്മളൊരു ബ്ലൈൻഡ് ഗെയിം കളിക്കുന്ന പോലെയാണ്. പക്ഷെ മൊബൈലിലേക്ക് വന്നപ്പോ അതിന്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടമായിട്ട് പോകുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. ഇപ്പം കേരളത്തിൽ ഇരിക്കുന്ന ഒരാളും കർണാടകയിൽ ഇരിക്കുന്ന ഒരാളും അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളും ദുബായിൽ ഇരിക്കുന്ന ഒരാളും കൂടെ ചേർന്ന ഒരു സ്കോഡ് ആണെങ്കിലും കളിക്കുമ്പോൾ നമ്മള് 3 പേരും ഒരു വണ്ടിയിൽ പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്ത് നിന്ന് നമ്മൾ ഫൈറ്റ് എടുക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. മറ്റേനകത്ത് അങ്ങനത്തെ ഒരു ഫീൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അതേപോലെ ഞാൻ പബ്ജി മൊബൈലില് എന്തുവാ ക്യാമ്പസ് ചാമ്പ്യൻഷിപ്പ് കളിച്ചായിരുന്നല്ലേ. ആ അതെ, കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമായിരുന്നു? അത് എനിക്ക് തോന്നുന്നു 2018 ആയിരുന്നു തോന്നുന്നു. സീസൺ 4 or 5 മറ്റോ ആയിരുന്നു. സീസൺ 4 അപ്പൊ കൊറേ മുമ്പാ. അതെ, സീസൺ 4 or 5 മറ്റോ ആണ്. കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് പബ്ജിയുടെ ആദ്യത്തെ ലാൻ ഇവന്റ് ആണ്. പബ്ജിയുടെ ഫസ്റ്റ് പബ്ജി മൊബൈലിന്റെ പബ്ജി പി സിക്ക് ഒരുപാട് ലാൻ ഇവന്റ് നടന്നിട്ടുണ്ട്. പബ്ജി മൊബൈലിന്റെ ആദ്യത്തെ ലാൻ ഇവന്റ് ആണ്. അപ്പം ആ സമയത്ത് എല്ലാരും പബ്ജിനെ ഒരു ഒരു വലിയൊരു എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഒരു ബാറ്റിൽ ഫീൽഡ് എന്നുള്ള രീതിയിലൊന്നും കാണുന്നില്ല, ഒരു ഗെയിം എന്നുള്ള രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇന്നത്തെ കൂട്ട് വലിയ വലിയ ടീമുകളോ അല്ലെങ്കിൽ വലിയ വലിയ പ്ലേയേഴ്സോ വലിയ വലിയ സ്ട്രീമേഴ്സോ ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. എന്ന് വെച്ചാൽ അധികം പുറകിലോട്ട് അല്ലെങ്കിൽ 2 വർഷം ബാക്കിലോട്ടേ ഉള്ളു, 2.5 വർഷം മാക്സിമം പോയി കഴിഞ്ഞാൽ. പക്ഷെ എന്നാൽ പോലും ഈ പറയും പോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലായിരുന്നു എന്ന് പറയാം. ഇപ്പൊ നമ്മളിപ്പോ കാസ്ട്രോനെ കാണുന്നു, കാസ്ട്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസർ ആണ്. അല്ലെങ്കിൽ നമ്മൾ മോർട്ടലിനെ കാണുന്നു, ഇവരൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വളർന്നു. ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ആരും തന്നെ ഇല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് മത്സരവും കുറവായിരുന്നു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം നൂബായിട്ടുള്ള ഞാനൊക്കെ അവിടെ പോയത്. ചേച്ചിയുടെ കളി കണ്ടത്ര നൂബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല അങ്ങനെയല്ല, ഇപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ ഭയങ്കര ഗെയിമിംഗ് ആണ്, എനിക്ക് സ്കിൽസ് അധികം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴും തമ്പ് മാത്രം ഉപയോഗിച്ച് കളിക്കുന്ന ഒരാളാണ്. ചിലപ്പം വളരെ റെയർ കേസിൽ ജമ്പിനോ കാര്യങ്ങൾക്കോ ഒക്കെ ഒരു 3rd finger ഉപയോഗിക്കുന്ന ഒരാളാണ്. മാക്സിമം 2 fingerൽ തന്നെ ഇന്നും കളിക്കുന്ന ഒരാളാണ്. പലപ്പോഴും എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് ക്ലോ ട്രൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റ്
എന്താ പറയാ, ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ശ്രമിക്കുന്നില്ല. ഇപ്പൊ വീക്കിൽ ഞാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും ശ്രമിക്കുന്നില്ല എന്ന് പലപ്പോഴും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അല്ലെങ്കിൽ ഓക്കെ, ഇതിനകത്ത് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് വേറൊന്ന് ട്രൈ ചെയ്യണ്ട എന്നുള്ളൊരു തോട്ടിലുള്ള ഒരാളാണ്. അപ്പം ഒരു ഒരു കോമ്പറ്റീറ്റീവ് പ്ലെയർ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള എലമെന്റ്സ് വേണമല്ലോ. എനിക്കതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ ചേച്ചിയോട് ഒരു അതായത് ഫേവറേറ്റ് യൂട്യൂബർ, ഗെയിമർ അല്ല, അതായത് ടോട്ടലി ഫേവറേറ്റ് യൂട്യൂബർ ആരാന്ന് ചോദിച്ചാൽ ആരാ പറയും? ഫേവറേറ്റ് യൂട്യൂബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ ഒരാളെ മാത്രമായിട്ട് പറയാറില്ല. ഇപ്പം ഗെയിമർ എന്നുള്ള കാറ്റഗറി പെടുത്തിയിട്ടല്ല പറയുന്നത്, വേർമോസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേർമോസിന്റെ ഒരു ഒരു യൂട്യൂബർ എന്നുള്ള കാറ്റഗറി തന്നെ പറയാണ്, വേർമോസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കേരള പോയി കെബിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവര് രണ്ടുപേരും ഒരു പബ്ജി പ്ലെയർ എന്നോ അല്ലെ ഗെയിമർ എന്നുള്ളതിനേക്കാൾ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നാണ് ഞാൻ എന്താ പറയുക അവര് കണക്കാക്കുന്നത്. അപ്പൊ അവര് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഹിന്ദിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്യൂഡിപ്പൈനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കരീമിനാട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം ഗെയിമിൽ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ എനിക്ക് ചോക്കോടാക്കോനെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് പബ്ജി മൊബൈലിന്റെ അല്ലെ പബ്ജി പി സി ഒക്കെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ കാരണം ചോക്കോടാക്കോ പോലുള്ള ആൾക്കാരുടെ കളികൾ കണ്ടിട്ട്. അവരൊന്നും അത്ര ഈ പറഞ്ഞ പോലെ നമ്മുടെ ലെവിൻജോയെ പോലെയോ അല്ലെങ്കിൽ മറ്റ് സ്കൗട്ടിനെ പോലെയോ അല്ലെ മോട്ടലിനെ പോലെയോ ഒന്നും പബ്ലിസിറ്റി കിട്ടിയിട്ടില്ലാത്തവരാണ്. പക്ഷെ അവരൊക്കെ തുടക്കത്തിലെ കണ്ടന്റിനകത്തൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ പെട്ടെന്ന് ഒരു പേരും അങ്ങോട്ട് കിട്ടണില്ല. അത് കുഴപ്പമില്ല, പോട്ടെ. അപ്പൊ ഫേവറേറ്റ് ഗെയിമേഴ്സ് അങ്ങനെ പറഞ്ഞു ഒരാളെ പറയാൻ പറ്റുമോ? യൂട്യൂബേഴ്സിന്റെ കാര്യം ചോദിച്ചാൽ പറഞ്ഞു എന്നാ ചേച്ചി, ഒരു മൂന്ന് ഫേവറേറ്റ് ഗെയിമേഴ്സ് മൂന്ന് പേരെ പറയാൻ പറഞ്ഞ ആരെയൊക്കെ പറയും? ഒന്ന് എനിക്ക് നമ്മുടെ TMX ഫാൽക്കൺ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ കഥ നമ്മുടെ വേർമോസ് വീഡിയോ ആക്കിയിട്ടുണ്ട്. TMX ഫാൽക്കണെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗെയിമേഴ്സിന്റെ കാറ്റഗറി പറയുകയാണെന്നുണ്ടെങ്കിൽ KB ഒബിയസ്ലി ഒരു പേരാണ്. കേരള പോയി, കേരള പോയി. അതേപോലെ തന്നെ നമ്മുടെ G4 Live അൻവർ ഇക്ക. കാര്യം അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെയൊക്കെ കണ്ട ഞാൻ പഠിച്ചിട്ടുള്ള, അൻവറൊക്കെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെയും ചെറിയ ചെറിയ ഗെയിമേഴ്സിനെ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മുടെയും തുടക്കം. അപ്പം ഇപ്പം എന്റെ ചാനലും അങ്ങനെ വലിയൊരു ചാനലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം എന്താ പറയാ ആൾക്കാര് നമ്മളോട് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു ചാനലാണ്. അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ നമ്മളോട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുള്ളത്, ഇപ്പൊ നമ്മൾ ലൈവിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഗെയിമിലാണെങ്കിലും ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്ന ഒരു ലെവലിലേക്കൊക്കെ വരുന്നു. അതൊക്കെ അതിനൊക്കെ തുടക്കം ഇട്ടത് ഇവരൊക്കെയാണ്. ഈ അൻവറക്കയും KB വേർമോസിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് അതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ ഒരു പക്ഷെ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നെ അധികം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ ശേഷം, ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഒക്കെയാണ്. അപ്പൊ ഇവരെ നമ്മള് എടുത്തു പറയുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇവരൊക്കെ വേണേൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്തിനാ ഇങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ആരും അറിയാതെ അങ്ങ് പോകും. അണ്ടർ റേറ്റഡ് ആയിട്ടെന്ന് ഉള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു പ്രസൻസ് പോലും ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മൾ പോയേനെ. കാര്യം ഇത്രയും വർഷം സ്ട്രീം ചെയ്ത് 1.5 വർഷം സ്ട്രീം ചെയ്തിട്ട് എന്റെ ചാനലിൽ ഉണ്ടായിരുന്നത് 97 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഈ എനിക്മ ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനലിൽ ആദ്യത്തെ 1.5 വർഷം ഉണ്ടായിരുന്നത് 97 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. പക്ഷെ അപ്പോഴും എന്തെങ്കിലും ഈ ചാനല് മുന്നോട്ട് വരും, മുന്നോട്ട് പോകും, അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്നും കണ്ടന്റിൽ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വ്യൂവർ എക്സ്പീരിയൻസിൽ നമുക്ക് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാന്നൊക്കെ നമ്മൾ പണ്ടും ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കാണുന്ന ആൾക്കാർ അപ്പം കാണും, അതിനെ ഒരു എന്താ പറയാ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, പോവും. പല ആൾക്കാരും പിന്നെ തിരിച്ചു വരാറില്ല. കാര്യം മൊത്തത്തിൽ ഈ നമ്മൾ ഈ വലിയ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു അതിപ്രസരം ഉണ്ടല്ലോ എപ്പോഴും. വീഡിയോസ് കാണുമ്പോ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം പലപ്പോഴും കുഞ്ഞു യൂട്യൂബേഴ്സ് എന്ന് പറയുന്നതാണ്, ഞാൻ കുഞ്ഞു യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ആരെയും പുച്ഛിച്ചോ ചെറുതാക്കിയോ പറയുന്നതല്ല, നമ്മൾ ആ ഒരു കാറ്റഗറി പെടുത്തുമല്ലോ. ഈ അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത പ്ലെയേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ
വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ചാനലുകളിൽ പോയിട്ട് അവരുടെ കമന്റിൽ അടിക്കാറില്ല. എന്നാൽ പോലും ഇവരെല്ലാം അവിടെ പോയി സപ്പോർട്ട് ചെയ്യും. പക്ഷെ ചെറിയ ചില യൂട്യൂബേഴ്സ് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ പോയിട്ട് നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു റൈഡ് കൊടുക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കമന്റ് ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ഒരാളെ ശ്രദ്ധിക്കാതെ അവരോ അവരുടെ കാര്യം മാത്രം നോക്കി ഞാൻ പറയുന്ന നിങ്ങൾ കേട്ടാ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടിരിക്കുന്ന സ്ട്രീമേഴ്സിനെയും വലിയ വലിയ യൂട്യൂബേഴ്സിനെയും ഒക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട് ചെറിയ ചെറിയ സ്ട്രീമേഴ്സിനെ അല്ലെങ്കിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു മാറ്റം വരുന്നു. കാര്യം ഇങ്ങനെ നമ്മളൊരു ഒരു ഒരു നക്ഷലിനകത്ത് നിന്നിട്ട് മാത്രം സംസാരിക്കുകയോ അല്ലെ ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല, അതിന് പുറത്തേക്ക് വരണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ചാനലിൽ പണ്ട് എന്റെ ഐഡന്റിറ്റി ട്രാൻസ്ജെൻഡർ എന്നുള്ള ഐഡന്റിറ്റി ഞാൻ ഓപ്പൺലി സംസാരിച്ച സമയത്ത് എന്റെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് 30 സബ്സ്ക്രൈബേഴ്സ് ആണ് പോയത്. അതായത് ആ സമയത്ത് വെറും 150 താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് ഞാൻ എന്റെ ഐഡന്റിറ്റി പറഞ്ഞപ്പോഴത്തേക്കും 10-30 പേരെ അൺസബ് ചെയ്ത് പോയി. അപ്പൊ എനിക്ക് ഒരു വലിയ ഷോക്കായിരുന്നു. ഞാൻ അപ്പോഴും ആലോചിച്ചു, ഈ ഗെയിമിങ്ങിലൊക്കെ എന്റെ ചാനലിൽ വന്നിട്ട് എന്റെ സൗണ്ട് കേട്ടിട്ട് പലരും ചോദിക്കും ബോയ് ആണോ ഗേൾ ആണോ. ഞാൻ അപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം, ഈ ഒരു ബോയ് ആണോ ഗേൾ ആണോ, ഒരു ഗെയിമറിനെ ഗെയിമറായിട്ട് കണ്ടാ പോരെ, അവരുടെ ജെൻഡർ അറിഞ്ഞിട്ട് എന്താണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ഗെയിമർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ പോലെ അതിനെ വളരെ ഹേറ്റ് ആയിട്ടുള്ള രീതിയിൽ തെറി വിളിക്കുക. ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ലൈവില് വരുന്ന തെറിക്ക് കൈയും കണക്കുമില്ല. കാര്യം എന്തിനാന്നറിയത്തില്ല, നമ്മള് ഒരാളെ അങ്ങോട്ട് പോയി തെറി വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ അങ്ങോട്ട് പോയി ശല്യപ്പെടുത്തുന്നില്ല. ഒരാളുടെ ലൈവിൽ പോയിട്ട് ഞാൻ ഏത് ലൈവിൽ പോയാലും ഞാൻ ഒരു എന്താ പറയാ ഒരു ഹാർട്ടിന്റെ ചിഹ്നം ഇട്ടുള്ള ഒരു കമന്റ് മാത്രമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതിന്റെ എന്തിട്ടാലും അതിനകത്തൊരു ഹാർട്ടിന്റെ ചിഹ്നം ഇട്ടിട്ട് ഒത്തിരി സ്നേഹം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കമന്റ് ചെയ്യുക. പക്ഷെ തിരിച്ച് നമ്മുടെ ചാനലിലോട്ട് വരുന്ന എവിടുന്നെന്ന് അറിയത്തില്ല, വരുന്നതെല്ലാം ഇങ്ങനെയുള്ള എന്താ പറയാ തെറി വിളിക്കാൻ വരുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്, പിന്നെ അല്ലെങ്കിൽ വന്നിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ നമ്മള് ഞാനിപ്പോ ഒരു ലൈവ് വെക്കാൻ എനിക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് വ്യൂസ് 5-6 അല്ലെങ്കിൽ 10 താഴെ ആയിരിക്കും എപ്പോഴും. പക്ഷെ എന്നാൽ പോലും ആ ആ വരുന്ന ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു 10 പേരുണ്ട്, അവർക്ക് ഭയങ്കര കാര്യമാണ്. അവര് എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ 10 താഴെ വ്യൂ ഉള്ള എനിക്ക് എങ്ങനെ പോയാലും ഓരോ ലൈവിലും ഒരു 300 രൂപയെങ്കിലും സൂപ്പർ ചാറ്റ് കിട്ടുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആൾക്കാര് ഭയങ്കര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരു സപ്പോർട്ടിലൂടെ ഒക്കെ നിൽക്കുന്നുണ്ട്. ഞാനും തിരിച്ച് അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങോട്ട് വന്ന പാടെ ചോദിക്കും എന്റെ എനിക്കൊരു റൈഡ് തരുമോ അല്ലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഓടിച്ചു പോകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് അത് ഇപ്പൊ ഗീവ് അവേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര വ്യൂ ആയിരിക്കും. നേരെ മറിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ഒരു ഏറ്റവും വലിയൊരു സങ്കടമുള്ള ഒരു ഫാക്ടർ കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് ഞാൻ 300 റെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 300 റെയ്ഡ്, 300 ചാനലുകൾ റെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് ഏതാണ്ട് 2 മാസത്തോളം എന്റെ ചാനല് കോപ്പിറൈറ്റ് സ്ട്രൈക്കിൽ പെട്ട് കിടക്കുന്ന സമയത്ത് പോലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എനിക്ക ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ റെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഈ നമുക്ക് ലൈവ് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലിങ്ക് ബേസ് ചെയ്യാൻ പറ്റാത്ത പോലും സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെ ആരെയും നമ്മുടെ ചാനലിൽ കാണാറില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു 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 ട്രാജിക് ആയിട്ടുള്ള സത്യം. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മള് ഒരു മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായി. കാര്യം ഇനിയും ഇങ്ങനെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഒരുപാട് മാറി ചിന്തിക്കേണ്ട ഒരു ഒരു എന്താ പറയാ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. കാര്യം പുറത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ദൂരെ ഒന്നും പോകണ്ട, ഇവിടെ കന്നഡ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. കന്നഡ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ ഇവരിൽ പലരെയും കാണിക്കുന്നത്, ഇപ്പൊ ഞാനൊരു മലയാളി ആയിട്ട് കൂടി കന്നഡ സംസാരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കന്നഡ ഗെയിമേഴ്സ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ ഇവിടെ ഇത് കന്നഡ ഗെയിമേഴ്സിന്റെ ഇടയിൽ കോൺട്രവേഴ്സീസ് ഒന്നും വലുതായിട്ടില്ല, അല്ലെങ്കിൽ വലിയ ഇഷ്യൂസോ പ്രോബ്ലംസോ ഒന്നുമില്ല, ഹേറ്ററഡോ ഒന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഇത് പറ്റുന്നില്ല, തമിഴ് തമിഴ് കമ്മ്യൂണിറ്റിയെ നോക്കുക, അല്ലെങ്കിൽ ഹിന്ദി ഗെയിമേഴ്സ് പിന്നെ നോക്കണ്ട, അത് മൊത്തത്തിൽ പോക്കാണ്. പക്ഷെ തമിഴ് തമിഴ് കമ്മ്യൂണിറ്റി അല്ലെ തെലുങ്ക് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും.
ചെറിയ ഗെയിമേഴ്സ് ആണെങ്കിലും വലിയ ഗെയിമേഴ്സ് ആണെങ്കിലും അവിടെ ഈ ഒരു സ്റ്റാർഡം ഒന്നുമില്ല, അല്ലെങ്കിൽ ഈ ഒരു വലിയ എന്താ പറയാ ഇപ്പം വലിയൊരാള് വലിയ ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു വ്യക്തിനെ ഞങ്ങൾ ലൈവ് കാണുന്നു എന്നുള്ളൊരു തോട്ടൊന്നും അവർക്ക് ആർക്കും ഇല്ല, എല്ലാവരും ഗെയിമേഴ്സ്. പക്ഷെ ഇവിടെ അവര് എന്താ പറയാ ഭയങ്കര ഓവർ ദ സൈസ് ഒരു സൂപ്പർ സ്റ്റാർ ഒരു മൂവി സ്റ്റാറിനെ കാണുന്ന ഒരു ഒരു പ്രിവിലേജിലാണ് പല സ്ട്രീമേഴ്സിനെയും കാണുന്നത്. അതൊക്കെ മാറണം, അത് സ്ട്രീമേഴ്സിനെ സ്ട്രീമേഴ്സ് ആയിട്ട് കാണാൻ പഠിക്കണം. അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ അതായത് മലയാളം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ മാറണം എന്ന് തോന്നിയിട്ടുണ്ട്? അതായത് ഇത് എന്തായാലും മാറിയേ പറ്റൂ എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് പ്രൊഫൈലുകൾ. കാര്യം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയാനുള്ള ഗട്സ് വേണം. ഇപ്പം എനിക്കിപ്പം ഹമ്പിളിന്റെ ചാനലിൽ വന്നിട്ട് ഒരു കാര്യം പറയണം, അപ്പൊ ചിലപ്പം മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഹമ്പിളിനെ തെറി വിളിക്കലായിരിക്കും, അതല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ അത് പറയുന്നത് ഞാനാണ്, എനിക്മയാണ്, അല്ലെങ്കിൽ സുകന്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാനുള്ള ഒരു ഗട്സ്, അതില്ലാണ്ടാണ് പട്ടി ഷോ കാണിക്കുന്നത് നമ്മളെപ്പോഴും തന്നെ. അതായത് ഈ പറയും പോലെ ഒരു ഫേക്ക് പ്രൊഫൈലിന്റെ പറയും, ഒരു ഫേക്ക് പ്രൊഫൈൽ എന്ന് പറയുമ്പോഴേ അവന് ഗട്സ് ഇല്ല, അല്ലെ അവൾക്ക് ഗട്സ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ തെളിവ്. നേരിട്ട് വന്ന് പറയാനുള്ള ധൈര്യമില്ല എന്നാ പിന്നെ അതിന്റെ ഞാൻ പറയാൻ പോകുന്നത്, എന്തിനാണ് അത് പറഞ്ഞിട്ട് വലിയ ഷോ കാണിക്കുന്നത്? നിന്നെ ഞാൻ ധൈര്യമുണ്ടെന്ന് ഞാൻ എന്റെ ഒന്ന് വീട്ടിലേക്ക് ഓടാ, അല്ലെങ്കിൽ എന്റെ നാട്ടിലേക്ക് ഓടാന്നൊക്കെ പറയുന്ന ആൾക്കാരെ കുറിച്ച് നോക്കുമ്പോൾ അവർക്ക് ഊരോ പേരോ ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളി നടത്തുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി വിളിക്കാൻ കാണിക്കുന്ന ഗട്സ്, നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് വന്ന് കാണിക്കാനുള്ള ഗട്സ് കൂടെ കാണിക്കുക, അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറേണ്ട ഏറ്റവും വലിയ ഒരു ഫാക്ടറാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കുക, അതല്ലാണ്ട് നമ്മളെ മൈൻഡ് ചെയ്യാത്തവർക്ക് നമ്മൾ സപ്പോർട്ട് വാരി കോരി കൊടുത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാം ഈ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന 100 വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൽ 90 വലിയ വലിയ യൂട്യൂബേഴ്സിനെ അവരെ ലൈവിൽ അത് ചെയ്തു, ലൈവിൽ ഇത് ചെയ്തു, അവരിങ്ങനെ ഞെട്ടിച്ചു, നിങ്ങൾ ഇത് കണ്ടാൽ ഞെട്ടും, അല്ലെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആണ്. എന്തുകൊണ്ട് ആ സമയത്ത് നിങ്ങൾക്കൊരു ലൈവ് പോയിക്കൂടാ? ആ വീഡിയോ എടുത്ത് ചെയ്യുന്നതിന്റെ അത്രയും എഫേർട്ട് ഇല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ലൈവ് പോകുന്നു. അല്ലെങ്കിൽ സപ്പോർട്ട് ഈ ഒരു ഫാൻ വീഡിയോസിനെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ അതിപ്രസരമാണ്. കാര്യം ഇപ്പൊ ഒരു ഫാൻ മെയ്ഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് കിട്ടിയാലേ നമുക്ക് ഈ ഒരു തുറന്നു നോക്കാനേ തോന്നത്തില്ല. ആ രീതിയിൽ അത്രയും ഫാൻ മെയ്ഡ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇപ്പൊ എനിക്ക് ഇൻബോക്സിൽ ഓരോരുത്തർ ഷെയർ ചെയ്തിരുന്ന വീഡിയോ ചേച്ചി ഇതൊന്ന് കണ്ടിട്ട് ഒരു കമന്റ് ഇടണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി കമന്റ് ഇടും, അല്ലെങ്കിൽ കണ്ടു നോക്കും. അവരവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും ഇവരുടെ ചാനൽ ഒന്ന് നോക്കാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു ഗെയിമറിനെ ഭയങ്കര ലാർജ് ദാൻ ദ ലൈഫ് സൈസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാറണം. നിങ്ങൾ ഇപ്പം ഓരോ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് വളരണം, ചെറിയ ചെറിയ ഗെയിമേഴ്സ് വളരണം, സാധാരണക്കാർക്കും മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഡിവൈസ് അധികം വലിയ ഡിവൈസ് ഇല്ലാത്തവർ, അല്ലെ വലിയ സ്ട്രീമിംഗ് സെറ്റപ്പ് ഇല്ലാത്തവരും ഒക്കെ ഗെയിമേഴ്സ് ആണ്, അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരണം. അതിപ്പോ എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെയും കാര്യമാണ്. അപ്പം ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് അധികം സംസാരിക്കുന്ന കുട്ടികളാണ്. ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു എങ്ങനെ ഒക്കെ ഒരു 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അധികവും എന്റെ ലൈവിൽ വരിക. ഞാനൊരു 10-25 വയസ്സുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ കുട്ടികൾ എന്നുള്ളൊരു ഇത് പറഞ്ഞത്, അല്ലാണ്ട് അവരെ ചെറുതാക്കി കാണാനല്ല, എന്നേക്കാൾ ഇളയ ആൾക്കാർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് നമ്മളോട് പറയും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ നമ്മൾ പോയി സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ വളരെ കുറച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ എൻവർക്ക് ഞാൻ പറയുന്നത്, എൻവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് ചെറിയ യൂട്യൂബേഴ്സ്. അതുപോലെ തന്നെ ഫാൽക്കൺ, പിന്നെ വേർമോസ് ഇത്രയും വലിയൊരു യൂട്യൂബറാണ്, പക്ഷെ എന്നാൽ പോലും ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെയൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കാണ്. കെ ബിനെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ഇതുകൊണ്ടാണ്. അപ്പൊ പക്ഷെ ഇതുപോലെ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ യൂട്യൂബേഴ്സിന് എത്ര പേരുടെ പേര് പറയാൻ പറ്റും? ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു മെൻഷനെങ്കിലും നടത്തുന്നത്. ഇപ്പൊ നമ്മൾ പോയിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പറയും, ഹായ് താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റിന്റെ ആള് എന്ന് പറയും. അതല്ലാണ്ട് ഒരു ഹായ് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമന്റ് ഇട്ടാലോ റിപ്ലൈ തരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള യൂട്യൂബേഴ്സ്, കാര്യം കൂടെ നിൽക്കുന്നവനെ കാണാതെ ഞാനെല്ലാം തികഞ്ഞതാണ്, ഞാൻ ഏറ്റവും വലുതാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടിരിക്കുന്നവർ അധികം കാലമൊന്നും സർവൈവ് ചെയ്യത്തില്ല. അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ മാറേണ്ട ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഞാൻ ആ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയാണ്, ജെൻഡർ വെച്ചിട്ട്
ഒരിക്കലും ഒരു ഗെയിമറിനെ അളക്കരുത്. ഇപ്പം 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ പബ്ജി മൊബൈൽ കേരള, പേരെടുത്ത് ഞാൻ പറയണം, മൊബൈൽ കേരള എന്ന് പറയുന്ന ഗ്രൂപ്പില് സ്ത്രീ വിരുദ്ധമായിട്ട് വന്നൊരു ഒരു ഒരു ട്രോള്. ഓക്കെ, എപ്പോഴും എപ്പോഴും ആ ഗ്രൂപ്പിൽ കാണുന്ന ഒരു കാര്യമാണ് ഗേൾ ഗെയിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂബുകളാണ്, അല്ലെങ്കിൽ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇടുന്നവരാണ്, അല്ലെ ഒരു എന്റെ എന്റെ ഫോട്ടോ തന്നെ ഇട്ടിട്ട് ഞാൻ ലൈവില് വരും, അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ പലരും പലരും TDM-ലൊക്കെ വന്നിട്ട് നമ്മൾ റാൻഡം പോകുമ്പോൾ പറയും അതേ പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി പെണ്ണിന്റെ ഫോട്ടോ ഇട്ടുകൊണ്ട് വന്നേക്കും. ഞാൻ എന്റെ ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത്, ആലോചിച്ചു നോക്കാം, ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ഫോട്ടോ ആണ് എന്റെ ഗെയിമിൽ വരിക, കാര്യം ഞാൻ ഫേസ്ബുക്ക് കണക്ട് ചെയ്തിട്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോ എന്താണോ അത് തന്നെ ആയിരിക്കും ഗെയിമിൽ വരിക, അല്ലാണ്ട് ഗെയിമിന് വേണ്ടി ഞാൻ പ്രത്യേകം ഫോട്ടോ ഒന്നും ഇടാറില്ല. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ പലരും വന്നിട്ട് പറയും ആ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഏതാ ഞാന് നല്ല രീതിയിൽ കളിച്ച് നമ്മൾ ജയിച്ച് MVP ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അതാണ് ഇതിന്റെ കോമഡി. അപ്പൊ ജെൻഡർ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ജെൻഡർ വെച്ചിട്ട് ഒരിക്കലും ഒരു ഗെയിമറിനെ വിലയിരുത്താതിരിക്കുക. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉച്ചത്തോടെ കാണുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ബ്ലൈൻഡ് എക്സ്പീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, വലിയൊരു വലിയൊരു യൂട്യൂബറാണ്, വലിയ ഒരു പ്ലെയർ ആണ്, എല്ലാം സമ്മതിക്കുന്നു. അയാളുടെ അടുത്ത് ഒരാൾ പോയിട്ട് ഒരു ദിവസം ചോദിക്കുകയാണ്, ബ്രോ KB-നെ ഇഷ്ടമാണോ എന്നൊരു ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ അതിന് മറുപടി പറയുന്നത്, എക്സ്പെയിൻ എന്ന് പറയുന്ന ഗെയിമറിന്റെ മറുപടി ഇതാണ്, ബ്രോ ഞാൻ കുണ്ടനല്ല. ഓക്കെ, ഒരു 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 ഉത്തരവാദിത്തപ്പെട്ട, അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള, ഇത്രയും ഇത്രയും നല്ലൊരു, വളരെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു ഒരു ക്ലാനാണ് അവരുടേത്. ആ ഒരു ടീമിന്റെ, അല്ലെ ആ ഒരു ക്ലാനിന്റെ വില കളയുന്ന ഒരു പ്രവൃത്തിയാണ് ആ പുള്ളി പറഞ്ഞ ഡയലോഗ്. ഞാൻ കുണ്ടനല്ല എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഹമ്പിളിനോട് വന്നിട്ട് ചോദിക്കുക, ഹമ്പിളിന് അച്ഛനെ ഇഷ്ടമാണോ അല്ലെ അമ്മ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കാമത്തിന്റെ കണ്ണിലൂടെ കാണുന്നു എന്നാണോ ചോദിക്കുന്നത്? അല്ലല്ലോ. അതുപോലെയാണ് ഒരു 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 ഏതോ ഒരു ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു വ്യൂവർ ഒരു 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 കൗതുകത്തിന്റെ കുറച്ച് ചോദിക്കുക, എന്നോട് വന്ന് ചോദിക്കാറുണ്ട് പലരും, ചേച്ചി കാസ്ട്രോനെ ഇഷ്ടമാണ്? ഞാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സ്ഥിരമായിട്ട് അവരുടെ വീഡിയോസ് കാണാറ്. ഞാൻ പക്ഷെ എന്നിട്ട് അവരുടെ വീഡിയോസിൽ പോയിട്ട് വലിയ കമന്റോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഇട്ടിട്ടും കാര്യമില്ല, മറുപടി ഒന്നും കിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് നമുക്ക് കാണാറുണ്ട്, നമുക്ക് സജഷൻ വരാറുണ്ട്, അവരൊക്കെ എന്ത് വീഡിയോ ഇട്ടാലും ട്രെൻഡിങ് ലിസ്റ്റിലൊക്കെ വരുന്നുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സജഷൻസ് വരാറുണ്ട്, അതുകൊണ്ട് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് അവരെ, നമ്മൾ അവരോട് മോശമായിട്ട് ഒരു ഒരു തോട്ട് നമുക്കില്ല, അല്ലെങ്കിൽ അവരെ നമ്മൾ കളിയാക്കാനോ ഒന്നും പോവാറില്ല. കാര്യം അവരവരുടെ ലെവലില് വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്നവർ തന്നെയാണ്. ഇപ്പം ഒരു അറിയപ്പെടുന്ന ഒരു സ്ട്രീം, ഏറ്റവും ഇപ്പൊ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സ്ട്രീമറാണ് കാസ്ട്രോ. അപ്പൊ ഇപ്പൊ ഒരാൾ വന്നിട്ട് എന്നോട് കാസ്ട്രോനെ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കാസ്ട്രോ തമ്മിൽ പ്രേമമാണെന്നാണോ ചോദിക്കുന്നത്? അല്ലല്ലോ, ഒരു ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഇഷ്ടമാണോ? അത് ഒന്നുകിൽ പറയാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പറയാൻ ഇഷ്ടമല്ല. പക്ഷെ ഈ ബ്ലൈൻഡ് എക്സ്പ്ലെയിൻ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് തെറ്റുണ്ട്. ഒന്ന്, നേരെ നോക്കിയിട്ട് പറയുന്നു ഞാൻ കുണ്ടനല്ല എന്ന് പറയുന്നത്, അവിടെ തന്നെ ഇഷ്ടമാണോ എന്നുള്ള ചോദ്യത്തിനെ അയാളെ പുച്ഛിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഈ വാക്കിന്റെ ഉപയോഗം, ഈ കുണ്ടൻ ആണും പെണ്ണും കെട്ടതെന്നൊക്കെ ഉള്ള വാക്കിന്റെ ഉപയോഗം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ LGBTIQA കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹം മരിക്കുന്ന മൊമെന്റ് വരെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ഇവരെ ഒന്നും ഒരു രീതിയിലും ഞാൻ പുച്ഛിക്കില്ല, അല്ലെങ്കിൽ ഇവരെ ഒന്നും ഒരു രീതിയിലും കളിയാക്കുന്ന ഒരു വാക്ക് പോലും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്മാർക്കൊക്കെ വിചാരം ഈ ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. ഗേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കളിയാക്കേണ്ട ഒരു കമ്മ്യൂണിറ്റി അല്ല. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാലോ, ലെസ്ബിയൻ എന്ന് പറഞ്ഞാലോ, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാലോ, ഇതൊന്നും കളിയാക്കപ്പെടേണ്ട വ്യക്തികളല്ല. അവരും സമൂഹത്തിന്റെ ഭാഗമാണ്, മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പഠിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ബ്ലൈൻഡ് എക്സ്പ്ലെയിനെ പോലുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പഠിക്കും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു 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 സമൂഹത്തെ തന്നെ പുച്ഛിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. മാത്രമല്ല ഗെയിമേഴ്സിനോടും എനിക്ക്, അല്ലെങ്കിൽ വ്യൂവേഴ്സിനോടും സപ്പോർട്ടേഴ്സിനോടും ഒക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ഗെയിമറിനെ ജെൻഡറിന്റെ ബേസിസിലോ, അല്ലെങ്കിൽ കളിയാക്കാനായിക്കോട്ടെ, സപ്പോർട്ട് ചെയ്യാനായിക്കോട്ടെ, എന്തോത്തിനെ ആയിക്കോട്ടെ, ജെൻഡറിന്റെ ബേസിൽ അത് ഒരിക്കലും എടുക്കരുത്. അവരുടെ ഗെയിം പ്ലേ കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ അവരുടെ ഡെഡിക്കേഷൻ കണ്ടിട്ട്, അവരുടെ മെത്തേഡുകൾ കണ്ടിട്ട്, അവരുടെ സ്കിൽസ് കണ്ടിട്ട് ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് ജെൻഡർ നോക്കി സപ്പോർട്ട് ചെയ്യാനോ, തെറി വിളിക്കാനോ, ലൈവിൽ പോയി കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാനോ ഒന്നും നടക്കരുത്. അവരുടെ സ്കിൽസ് എന്താണ്, അവരുടെ ടാക്ടിക്സ് എന്താണ്, അവരുടെ മെത്തേഡ് ഓഫ് ഗെയിം പ്ലേ എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ അവര് എത്രത്തോളം കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് അപ്പൊ ചേച്ചിക്ക് ഇപ്പം ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പൊ പുതിയതായിട്ട് ഞാൻ ഞാനിപ്പം ഒരു യൂട്യൂബർ ആവാൻ തീരുമാനിക്കുകയാണ്, ഞാൻ യൂട്യൂബിലേക്ക് വരികയാണ് ആസ് എ ഗെയിമർ.
അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, ചേച്ചി ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങാൻ പോവാണ്, ആസ് എ ഗെയിമർ ഞാൻ വരാൻ പോവാണ്, എനിക്ക് എന്നോട് ചേച്ചിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ചോദിച്ചാൽ ചേച്ചി എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് പറയും? അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. എന്നാലും ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, ഈ പറഞ്ഞ പോലെ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ പേരൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് അന്നേരം കിട്ടുന്ന ഒരു ഒരു വ്യൂസ് ഉണ്ടാവും. ചിലപ്പം ഒരു വീഡിയോക്ക് പതിനഞ്ച്, ഇപ്പൊ ഈ അടുത്ത് കുറച്ച് കോൺട്രവേഴ്സി, ടി വിയും കോൺട്രവേഴ്സി ഒക്കെ നടക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ പേരിട്ട് കഴിഞ്ഞാൽ 15,000 വ്യൂസ് ഏറ്റവും കുറഞ്ഞത് കിട്ടും. കിട്ടും, ചാനലിന് കിട്ടും, കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പക്ഷെ ഇത് ഡോർമെന്റ് ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ അടുത്തൊരു വീഡിയോ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ഒരു വീഡിയോ ഇടുമ്പോൾ അവര് വരില്ല. അപ്പൊ എനിക്കെപ്പോഴും പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ തോതിൽ തുടങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഗെയിമിൽ ശ്രദ്ധിക്കുക. നല്ല നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ, ഇപ്പം നിങ്ങൾ ലൈവ് പോവാണെങ്കിൽ ഒരാളോ രണ്ടു പേരോ കാണാൻ എന്തായാലും വരും. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റാൻഡം വരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വല്ല റെയ്ഡ് കിട്ടി വരുന്നവരായിരിക്കാം, എങ്ങനെയായാലും കുറച്ച് ആൾക്കാർ വരും. ഈ വരുന്നവരെ എപ്പോഴും വെറുപ്പിക്കാതെ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു എന്താ നമ്മുടെ ചാനലിൽ നിന്ന് അയ്യോ എന്തിനാണ് ഞാൻ ഈ ചാനലിൽ വന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് നിർത്തുക. കാര്യം നിങ്ങളോടുള്ള സ്നേഹം വരുന്ന അവിടെ നിന്നാണ്. അത് തുടങ്ങുമ്പം നമുക്ക് കിട്ടുന്ന ഒന്നോ രണ്ടോ വ്യൂസ് ആണ് പിന്നെ 10 ആവുന്നത്, 20 ആവുന്നത് ഒക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ എപ്പോഴും ഇവരെ, ഈ രണ്ടുപേരും എപ്പോഴും വരണമെന്നില്ല, പക്ഷെ വരുമ്പോ ആ ഒരു സ്നേഹം നമ്മുടെ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ദിവസം കിട്ടുന്ന കൺകറന്റ് വ്യൂസ് എന്ന് വെച്ചാൽ 10-ൽ താഴെയാണ്. പക്ഷെ ആ ഒരു വീഡിയോ തീരുമ്പോ എനിക്ക് 1,000 വ്യൂസ് ഉണ്ടാവും. അതായത് ഒരു സ്റ്റേജിൽ അല്ലെ മറ്റൊരു സ്റ്റേജിൽ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട്, അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് പോകുന്നുണ്ട്. അത് ആ ആ ആൾക്കാരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക, അല്ലെങ്കിൽ ആ ആൾക്കാരെ ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കുക, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കെയർ ചെയ്യുക. പിന്നെ നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ ഒരു ആവശ്യം ഇല്ലാണ്ട് അനാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വരുന്നവരെ സുഖിപ്പിക്കാതെ ഇരിക്കുക, അവരെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന സാധനത്തോട് നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുക. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, പഞ്ഞം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. അതായത് എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് മറ്റേതില്ല, മറിച്ചേതില്ല. ഉള്ളത് എന്താണോ ആ ഉള്ളതിനെ എംബ്രേസ് ചെയ്യാൻ പഠിക്കുക. അതായത് ആ ഉള്ളതിന്റെ വില മനസ്സിലാക്കി അതിന് അതിന് ഒരു എന്താ പറയാ, ഒരു വാല്യൂ കൊടുക്കാൻ പഠിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും എൽഗാറ്റോയും നമുക്ക് എല്ലാവർക്കും ഐഫോണും ഉണ്ടാവുന്നില്ല. ചില ആൾക്കാർ ഓൺലൈൻ ടാർക്കറ്റിലായിരിക്കും ചെയ്യുന്നത്, ചില ആൾക്കാർ വളരെ സ്പീഡ് കുറഞ്ഞ കണക്ഷനിലായിരിക്കും, ജിയോ പോലുള്ള കണക്ഷനുകളിലായിരിക്കും ചെയ്യുന്നത്, ചില ആൾക്കാർക്ക് വീട്ടിൽ റേഞ്ച് ഉണ്ടാവില്ല. എനിക്ക് എനിക്ക് പല പല പ്ലേയേഴ്സിനെ അറിയാം, എന്റെ കൂടെ കളിക്കുന്ന പല പ്ലേയേഴ്സും പറയും, ചേച്ചി വീടിനകത്തിരുന്ന് കളിച്ച റേഞ്ച് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ റൂഫിൽ ടെറസിൽ പോയിരുന്നാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഒരു 95% നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. അതായത് അവരുടെ കുറവുകളോട് പടവെട്ടി തന്നെ ഗെയിമിനോടുള്ള ഇഷ്ടം കൊണ്ട് കളിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള സ്ട്രീമേഴ്സ് ആണ് അധികം ഉള്ളതും. അപ്പൊ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉള്ളതിനെ മാക്സിമം വൃത്തിയായിട്ട് ചെയ്യുക, അതല്ലാണ്ട് ഇല്ലാത്തതിനെ ഒന്ന് സങ്കടപ്പെട്ടിട്ട് നെഗറ്റീവ് അടിച്ചിട്ട്. ഇപ്പൊ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ലൈവ് തുടങ്ങി 10 ദിവസം കഴിയുമ്പോൾ ഞാൻ നിർത്തുവാ ചേച്ചി, എനിക്ക് ആരും വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, ആരും സബൊന്നും ചെയ്യുന്നില്ല. തുടക്കത്തിൽ ആരും സബ് ചെയ്യത്തില്ല, തുടക്കത്തിൽ ആരും നിങ്ങളെ അംഗീകരിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്പേസ് നിങ്ങൾ ഏൺ ചെയ്തെടുക്കാന്ന് ഞാൻ പറയുള്ളൂ. ഏൺ ചെയ്തെടുക്കണം, ഏൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും പോത്തു വരും. അപ്പൊ പെട്ടെന്ന് ഡെസ്പായി പെട്ടെന്ന് തളർന്നു പോവാതിരിക്കുക. തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ഒറ്റ രാത്രി കൊണ്ട് വളർത്തണമെന്നില്ല. കാര്യം പണ്ടൊക്കെ അത് നടക്കുമായിരുന്നു, കാര്യം സ്ട്രീമേഴ്സ് ഒക്കെ വളരെ കുറവാണ്. ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും സ്ട്രീമേഴ്സാണ്. ഒരുവിധം ഗെയിം കളിക്കുന്ന എല്ലാവരും സ്ട്രീം ചെയ്ത്, എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. അപ്പൊ അത്രയും എണ്ണം ആളുകളുള്ള സമയത്ത് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന എന്താണ്, നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫീച്ചറുകൾ, ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ അറിയുന്ന ഗ്രാഫിക്സ് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യും, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ലെവലിലുള്ള എഡിറ്റിംഗ് ഞാൻ അതിനകത്ത് കൊണ്ടുവരും. അപ്പൊ ഇത് പലർക്കും ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ലൈവിൽ നമുക്ക് ഒരു ഒരു പുതിയ സംഭവം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് പറഞ്ഞു തരും എന്നൊരു ഒരു ചിന്ത പലർക്കും വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ട്. ചില ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് ലോഗോ ഉണ്ടാക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും, ചില ആൾക്കാർ ടൂർണമെന്റ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, കേട്ടിരുന്നു പോകും.
അവരൊക്കെ അവരൊക്കെ ഒരുപാട് പടവെട്ടിയിട്ട് ചെയ്യുന്നതാണ്. ഒരു റൂം കാർഡ് പോലും എല്ലാവരെയും കൊണ്ട് സംഘടിപ്പിച്ച് ഇട്ടിട്ട് അവര് അതിനകത്ത് ഈ സ്പെക്കിൽ കയറി ഇരുന്നിട്ടൊക്കെ കമന്ററി പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് അറിയാണ്ട് തന്നെ അവരോട് ഇഷ്ടം വരും. നമുക്ക് മനസ്സിലാവും അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ പറയത്തില്ല അത്, ഞാൻ അയ്യോ ഞാൻ ഇങ്ങനെ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 10-20 പേരോട് ചോദിച്ചിട്ട് റൂം കാർഡ് കിട്ടിയെന്നൊന്നും അവർ പറയത്തില്ല. പക്ഷെ നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് റൂം എടുത്തത്, അതിനോടൊരു വാല്യൂ ഉണ്ടാവും. ആ ഒരു ആ ഒരു കമന്ററി കേട്ടിട്ട് അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് നല്ലപോലെ ഗെയിം കളിക്കാൻ പറ്റും. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റെഡ്മിന്റെ Note 6 കളിക്കുന്നത്. അത് ആ ഡിവൈസിനെ സംബന്ധിച്ചോളം പബ്ജി ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് ചത്തു, അങ്ങനത്തെ ഒരു ഫോണാണ്. എനിക്കത് എന്തെങ്കിലും ഇരിക്കുന്ന റെഡ്മി Note 6 ആണ്. അപ്പൊ എനിക്കറിയാം ആ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ഒരു പബ്ജി പോലത്തെ ഒരു ഗെയിം ഇപ്പോഴത്തെ സമയത്തുള്ള പബ്ജി ഓപ്പൺ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ്. അതായത് ഇറങ്ങിയ സമയത്തോളം പബ്ജിക്കൊക്കെ അത് മതിയായിരുന്നു, ആ ഫോൺ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ലെവലിൽ പബ്ജിക്കൊന്നും അത് ഒട്ടും പറ്റില്ല. ആരും ഓപ്പൺ ആക്കുമ്പോഴേ അത് ഓഫായി പോകും, അങ്ങനത്തെ ഒരു ഫോണാണ്. അതിനകത്ത് പോലും കളിച്ച് എയ്സ് അടിക്കുന്ന ഒരു വ്യക്തി എന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ആ ഗെയിമിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് എനിക്ക് എനിക്ക് കളിച്ചേ പറ്റുള്ളൂ. വോയിസ് ഒന്നും ഓണാക്കാറൊന്നുമില്ല, ആരോടും ഒന്നും പറയാറൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം അത്, കാര്യം എന്റെ ഒരു സുഹൃത്തായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ അറിയാം പുള്ളിക്കാരി ആ ഒരു ഡിവൈസിനകത്താണ് കളിക്കുന്നത്, വേറെ ഒരു സപ്പോർട്ടും ഇല്ല ഒന്നുമില്ല. പക്ഷെ കളി എന്ന് പറഞ്ഞാൽ അസാധ്യ കളിയാണ്. ഇതുപോലെ ഇതുപോലെ ഓരോരുത്തരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിനെ എംബ്രേസ് ചെയ്യുക. നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് വളരും എന്നുള്ള ചിന്ത വെക്കാതിരിക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്. നിങ്ങളെ നിങ്ങളെ കഴിവ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ കഴിവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള തോട്ടിൽ നിങ്ങൾ സ്ട്രീം ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബർ ആവുക. ഇപ്പം ഗെയിമിംഗ് മാത്രമല്ല എന്ത് കണ്ടന്റ് ഇട്ടാലും നിങ്ങളുടെ കഴിവ് കൊണ്ട് ആളുകളെ നിങ്ങൾക്ക് പിടിച്ചിട്ടാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ബാക്കിയൊക്കെ താനേ വന്നോളൂ. പിന്നെ അപ്പൊ ചേച്ചി, താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം. ഞാൻ വിളിച്ചപാട് ചേച്ചി ഓക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് അതിനകത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഹംബിൾ എന്റെ അടുത്ത് കൊറേ നാളായിട്ട് ഈ കാര്യം പറയുന്നതാണ്. ആ വിളിച്ച പറയാൻ ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഭയങ്കര അൺസർട്ടൺ ആണ് എപ്പൊ എവിടെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു സിനിമ കൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ആൾക്കാർ, ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ അറിയാലോ അതിന് ഒരുപാട് സ്ട്രഗിൾ ആണ്. അതേ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇവിടെ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ഒരു ചാൻസ് കിട്ടി നമ്മൾ അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പോലത്തെ റൂം ആയിരിക്കില്ല എനിക്ക് കിട്ടുക, അല്ലെങ്കിൽ എന്റെ സൗകര്യത്തിനായിരിക്കില്ല അവരെന്നെ വിളിക്കുക. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ കൊറോണക്കെതിരെ ഷൂട്ട് വെച്ചു, എനിക്ക് തീരെ വയ്യ, പനി ഹായി ഭയങ്കര പനിയായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്നു. എനിക്ക് പോയേ പറ്റുള്ളൂ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പോയത് കൊണ്ട് പലപ്പോഴും ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് പലപ്പോഴും എന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ എനിക്ക് സമയം കിട്ടാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, അവര് പറയുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ആയിരിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും ഹംബിള് വിളിക്കുമ്പോഴും ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തിരക്കിൽ പെട്ട് പോകും. ഇപ്പൊ ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് മെസ്സേജ് ഇന്നലെ മെസ്സേജ് ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വെക്കും, ഡോണ്ട് വറി എന്ന് ഇന്നലെ പറഞ്ഞു. ആ ഒരു കാര്യം മനസ്സിലുള്ളതുകൊണ്ട് പലപ്പോഴും വരാൻ പറ്റാത്തതിന് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ക്ഷമിക്കുന്നു. ഒന്നും കുഴപ്പമില്ല, ഞാനും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു, അതാണ് ഞാൻ ശനിയാഴ്ച സെലക്ട് ചെയ്തത്. അപ്പൊ എന്തായാലും ശനി ഞാൻ അല്ല ഞാൻ മറ്റേ സൈൻ ഓഫ് പറയാൻ നോക്കുവായിരുന്നു, പറഞ്ഞു. അല്ല, ശനി ഞായറും അത്യാവശ്യം ഞാൻ ഫ്രീ ആയിരിക്കും, ബാക്കിയുള്ള ദിവസങ്ങളാണ് പ്രശ്നം. കാര്യം ഒന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രീലാൻസ് ആയിട്ടാ ജോലി ചെയ്യുന്നത്. അപ്പം നമ്മുടെ സമയത്ത് നമുക്ക് ജോലി ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഫ്രീലാൻസർ എന്ന് പറയുന്ന സൈറ്റിലൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത്, അപ്പൊ അവര് വരുന്ന സമയത്ത് നമ്മള് അവിടെ ഉണ്ടായിരിക്കണം. ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അവര് വർക്ക് ക്യാൻസൽ ചെയ്തിട്ട് പോകും, നമുക്ക് പൈസ കിട്ടില്ല. അപ്പൊ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ, ഇപ്പൊ സ്ട്രീമിംഗ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറച്ചുകൂടെ ഒരു സെക്കൻഡ് ഒരു പ്രയോറിറ്റി കൊടുക്കാറുള്ളൂ. വർക്കിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്ന കാരണം പല സമയത്തും നമുക്ക് അവൈലബിൾ ആവാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ പോലും നമുക്ക് ആ സമയത്ത് സ്ട്രീം ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംസാരിക്കാനോ ഒന്നും പറ്റില്ല. പലപ്പോഴും ഈ ശനി ഞായറും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ഒരു വർക്ക് എടുക്കുമ്പോൾ ഞാൻ പറയും വീക്കെൻഡ്സിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ ആദ്യമേ പറയും. അപ്പൊ ആ ഒരു 5 ദിവസത്തെ വർക്കേ അവർ കൂട്ടുള്ളൂ, ഒരാഴ്ച 5 ദിവസത്തെ വർക്കെന്നേ അവർ കൂട്ടുള്ളൂ. അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മൾ വർക്ക് എടുക്കുന്നത് തന്നെ. അതുകൊണ്ട് ശനിയും ഞായറും അധികവും ഞാൻ ഫ്രീ ആയിരിക്കും, എന്ത് കാര്യത്തിലും
സോ മച്ച് ഫോർ കമ്മിങ് അപ്പം നോത ഗെയിമറിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നമ്മുടെ എനിക്ക് ചേച്ചി വന്നു, നമ്മൾ വിളിച്ചപാടെ വന്നു. അപ്പൊ ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ്. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഹംബിൾ സൈനിങ് ഓഫ് ഫ്രം ഹംബിൾ ഗെയിമർ YT. സി യു സൂൺ ഓൾ ഗൈസ്. എല്ലാവരും ബൈ ബൈ, ടേക്ക് കെയർ.